നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താലിബാന്റെ ഭാഗത്ത് നിന്നും സുപ്രധാന നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. താലിബാൻ ഇന്ത്യയുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചർച്ച നടത്തിയത് താലിബാന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ദോഹയിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ഭീകരർക്ക് അഫ്ഗാൻ താവളമാകരുതെന്ന് ഇന്ത്യ താലിബാനോട് ചർച്ചയിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് താലിബാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്ന് താലിബാൻ തിരിച്ച് ഉറപ്പു നൽകിയെന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ NIA കേസുകളിൽ പ്രതികളായ 25 പേർ അഫ്ഗാനിലുണ്ടെന്ന് NIA റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ചിലർ മരിച്ചതായും വിവരമുണ്ട്. എന്നാൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന വിവരം ശേഖരിക്കുകയാണ്. ചിലർ പാക് അഫ്ഗാൻ അതിർത്തിയിലെന്നും ഏജൻസി പറയുന്നു. കാബൂളിലെ ജയിലുകളിൽ നിന്ന് കുറച്ചു പേർ മോചിതരായി. രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിതി നിരീക്ഷിച്ചു വരുന്നതായും NIA പറയുന്നു. അതേസമയം താലിബാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് എമിറേറ്റിന്റെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ഓഫീസറും താലിബാൻ ഉന്നതനുമായ ഷേർ മുഹമ്മദ് സ്റ്റാനിക്സായി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുമായി ചർച്ച നടത്തുന്ന ഇസ്ലാമിക് എമിറേറ്റിന്റെ തലവൻ കൂടിയാണ് ഇദ്ദേഹം. ഈ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന നടപടികളിലേക്ക് താലിബാൻ പോകില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ചർച്ചയിലെ വിഷയമായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. താലിബാൻ ഇന്ത്യയെ ആക്രമിക്കും എന്നതുൾപ്പെടെ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും തെറ്റാണെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. അതേസമയം വിദേശ രാജ്യങ്ങളുടെ സൈനികരെല്ലാം അഫ്ഗാൻ വിട്ട് മണിക്കൂറുകൾക്ക് ശേഷം കാബൂളിലെ ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളം താലിബാൻ അധീനതയിലായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേക സേനാ വിഭാഗത്തിന്റെ യൂണിഫോം ധരിച്ച സംഘങ്ങൾ US ഉപേക്ഷിച്ചു പോയ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും പരിശോധന നടത്തി. കാബൂൾ വിമാനത്താവളം അലങ്കോലമായ നിലയിലാണ് ഇപ്പോഴുള്ളത്. ടെർമിനൽ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടങ്ങളുടെ തറയിൽ ശൂന്യമായ ബുള്ളറ്റ് കേസുകൾ ചിതറിക്കിടക്കുകയാണ്. അഫ്ഗാൻ വിടുന്നതിന് മുൻപ് അമേരിക്ക നശിപ്പിച്ച ഡസൻ കണക്കിന് സൈനിക ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങളും വിമാനത്താവളങ്ങളിൽ ശേഷിക്കുന്നുണ്ട്. US അവസാന സൈനിക വിമാനം അഫ്ഗാൻ വിടുന്നതിന് മുൻപ് തങ്ങളുടെ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും US ഉപയോഗശൂന്യമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.